പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഗവൺമെന്റ് ഐ ടി ചെറിയ മണ്ഡത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സെക്കൻഡ് ഇയർ ഇലക്ട്രീഷ്യൻ ട്രെയിനീസിനുള്ള സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആൻഡ് റിലേസ് എന്ന പാഠഭാഗം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു പവർ സിസ്റ്റത്തിൽ ഡിഫറൻറ്റ് കമ്പോണൻസ് ഉണ്ടാവും. ട്രാൻസ്മിഷൻ ലൈന്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതുപോലെ ജനറേറ്റിംഗ് സ്റ്റേഷൻസ്, പവർ സ്റ്റേഷൻ, അതിലെ എക്യുപ്മെൻറ്റ്സ്, അവയൊക്കെ നമുക്ക് ആവശ്യാനുസരണം നോർമൽ കണ്ടീഷനിലും അതുപോലെ അബ്നോർമൽ കണ്ടീഷനിലും സ്വിച്ച് ഓൺ ചെയ്യേണ്ടി വരും, അതുപോലെ ഓഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ പഴയ കാലങ്ങളിൽ നമ്മളതിനു വേണ്ടി യൂസ് ചെയ്തിരുന്നത് സ്വിച്ചും അതിൻ്റെ കൂടെ ഫ്യൂസും ആയിരുന്നു. പക്ഷെ അതിന് പ്രധാനമായിട്ടും രണ്ട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അബ്നോർമൽ കണ്ടീഷനിൽ ഫാൾട്ട് സംഭവിക്കുന്ന സമയത്ത് ഫ്യൂസ് ബ്ലോൺ ഔട്ട് ആവും, ഫ്യൂസ് പൊട്ടിപ്പോവും. അപ്പോൾ നമുക്കത് റീവയർ ചെയ്യേണ്ടി വരും. അത് കോംപ്ലിക്കേറ്റഡ് ആണ് ചില കണ്ടീഷൻസിൽ. അതുപോലെ നമ്മുടെ കറണ്ട് സിസ്റ്റത്തിൽ ഹൈ വോൾട്ടേജ് അതുപോലെ ഹൈ കറണ്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അത് നമുക്ക് സ്വിച്ചസ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. സ്പാർക്ക് ഉണ്ടാവും. അത് ഓപ്പറേറ്റേഴ്സിനും അതുപോലെ ഈ കമ്പോണൻസിനും കേടുപാടുകൾ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ പുതിയ കാലത്ത് നമ്മൾ സർക്യൂട്ടിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന കമ്പോണൻ്റാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു പ്രസൻറ്റേഷനിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. സർക്യൂട്ട് ബ്രേക്കർ എന്താണ്? സർക്യൂട്ട് ബ്രേക്കർ, എ സർക്യൂട്ട് ബ്രേക്കർ ഈസ് എ പീസ് ഓഫ് എക്യുപ്മെൻറ്റ് വിച്ച് ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് എ സർക്യൂട്ട് എയ്തർ മാനുവലി ഓർ ബൈ റിമോട്ട് കൺട്രോൾ അണ്ടർ നോർമൽ കണ്ടീഷൻ. നോർമൽ കണ്ടീഷനിൽ ഒരു സർക്യൂട്ടിനെ മാനുവലായിട്ടോ ഓർ ബൈ യൂസിങ് റിമോട്ട് കൺട്രോൾ, റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ടോ മേക്ക് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻറ്റിനെ പറയുന്ന പേരാണ് സർക്യൂട്ട് ബ്രേക്കർ. അതുപോലെ തന്നെ ബ്രേക്ക് എ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കലി അണ്ടർ ഫാൾട്ട് കണ്ടീഷൻ. ഫാൾട്ട് കണ്ടീഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റിനെ പറയുന്ന പേരാണ് സർക്യൂട്ട് ബ്രേക്കർ. അതുപോലെ മേക്ക് എ സർക്യൂട്ട് എയ്തർ മാനുവലി ഓർ ബൈ റിമോട്ട് കൺട്രോൾ അണ്ടർ ഫാൾട്ട് കണ്ടീഷൻ. ഫാൾട്ട് കണ്ടീഷനിൽ മാനുവലായിട്ടോ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ടോ നമുക്ക് ഒരു സർക്യൂട്ടിനെ സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിച്ചിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഒരു സർക്യൂട്ട് ബ്രേക്കറിൻ്റെ സ്വിച്ചിങ് ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ മാനുവൽ അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ അതുപോലെ ഓട്ടോമാറ്റിക് കൺട്രോളും യൂസ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക് കൺട്രോളിൽ നമ്മൾ റിലേസാണ് സർക്യൂട്ട് ബ്രേക്കറിനെ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ റിലേസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സർക്യൂട്ട് ബ്രേക്കറിനെ ഫാൾട്ടി കണ്ടീഷനിൽ ആക്ച്വേറ്റ് ചെയ്യിക്കുന്നത് റിലേസാണ്. റിലേ അതാണ് റിലേസിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ അതായത് ഒരു സർക്യൂട്ട് ബ്രേക്കർ നമുക്ക് നോർമൽ കണ്ടീഷനിൽ മാനുവലായിട്ടോ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ടോ മേക്ക് ചെയ്യാം ബ്രേക്ക് ചെയ്യാം. ഫാൾട്ടി കണ്ടീഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാം. അത് ഈ ഫാൾട്ടി കണ്ടീഷനിൽ നമ്മൾ സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് റിലേ സർക്യൂട്ടുകളാണ്. ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സർക്യൂട്ട് ബ്രേക്കർ. സർക്യൂട്ട് ബ്രേക്കറിൽ രണ്ട് കോണ്ടാക്റ്റുകൾ ഉണ്ടാവും, ഒരു ഫിക്സ്ഡ് കോണ്ടാക്റ്റ് അതുപോലെ മൂവിങ് കോണ്ടാക്റ്റ്. അവയെ ഇലക്ട്രോഡ്സ് എന്നും വിളിക്കും. നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ ഈ കോണ്ടാക്റ്റുകൾ ക്ലോസ് ആയിരിക്കും. ഫാൾട്ടി കണ്ടീഷനിൽ ഈ കോണ്ടാക്റ്റുകൾ ഓപ്പണാവും, സർക്യൂട്ട് ഇൻറപ്റ്റഡ് ആവും. മാനുവലായിട്ടോ അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ടോ എപ്പോഴാണോ നമുക്ക് സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യിക്കേണ്ടത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്പറേറ്റിംഗ് മെക്കാനിസം ഉപയോഗിച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഇനി ഫാൾട്ടി കണ്ടീഷനിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ട്രിപ്പ് കോയിൽ എനർജൈസ്ഡ് ആവും, മൂവിങ് കോണ്ടാക്റ്റിനെ അത് ഓപ്പൺ ചെയ്യിക്കും. അങ്ങനെ സർക്യൂട്ടിനെ ഓപ്പണാക്കും, ഫാൾട്ടിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ സർക്യൂട്ട് ബ്രേക്കറിനെ ഫാൾട്ടി കണ്ടീഷനിൽ ഓപ്പൺ ചെയ്യിക്കുന്ന സമയത്ത്
കോണ്ടാക്റ്റുകൾ ഓപ്പൺ ആവുന്ന സമയത്ത് അവക്കിടയിൽ ഒരു ആർക്ക് ഫോം ചെയ്യും. അപ്പോൾ ആർക്കിലൂടെ, ആർക്ക് എന്ന് വെച്ചാൽ എന്താണ് ആർക്ക്? എയറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോഴാണ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആർക്ക് ഡിസ്ചാർജ് ചെയ്യോളും ഈ ആർക്കിലൂടെ കറണ്ട് പാസ് ചെയ്യും. അതുകൊണ്ട് ഈ ആർക്ക് ഈ കറണ്ട് ഇൻട്രപ്ഷനെ ഡിലേ ചെയ്യും. അതുപോലെ തന്നെ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് സർക്യൂട്ട് ബ്രേക്കർ സിസ്റ്റത്തെ ഡാമേജ് ആക്കാൻ സാധ്യത ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ആർക്കിനെ ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈമിൽ എക്സ്റ്റിങ്യൂഷ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ആർക്കിനെ ഏറ്റവും മിനിമം സമയത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു സർക്യൂട്ട് ബ്രേക്കറിൻ്റെ മെയിൻ ഫംഗ്ഷൻ. ഈ അതായത് ഹീറ്റിനെ ഒരു ഡേഞ്ചറസ് വാല്യൂയിലേക്ക് ഉയർത്താതിരിക്കുക എന്നുള്ളതാണ് ഒരു സർക്യൂട്ട് ബ്രേക്കറിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് സർക്യൂട്ട് ബ്രേക്കേഴ്സ്. നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഏത് കൊഞ്ചിങ് മീഡിയമാണ് നമ്മൾ ഈ ആർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആ കൊഞ്ചിങ് മീഡിയം എന്ന് വെച്ചാൽ ആർക്കിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മീഡിയത്തെ പറയുന്ന പേരാണ് കൊഞ്ചിങ് മീഡിയം. ഏത് കൊഞ്ചിങ് മീഡിയമാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിലൊന്നാണ് എയർ സർക്യൂട്ട് ബ്രേക്കർ. എയർ സർക്യൂട്ട് ബ്രേക്കറിൽ കൊഞ്ചിങ് മീഡിയമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എയറാണ്. ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ, അതിൽ നമ്മൾ ഓയിൽസാണ് നമ്മൾ കൊഞ്ചിങ് മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി വാക്വം സർക്യൂട്ട് ബ്രേക്കർ, അതിൽ വാക്വമാണ് കൊഞ്ചിങ് മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത്. സൾഫർ ഹെക്സാഫ്ലൂറൈഡ് SF6 സർക്യൂട്ട് ബ്രേക്കർ, അതിൽ SF6 ഗ്യാസാണ് കൊഞ്ചിങ് മീഡിയമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എയർ സർക്യൂട്ട് ബ്രേക്കർ, എയർ സർക്യൂട്ട് ബ്രേക്കറിൽ നാച്ചുറൽ എയർ അല്ലെങ്കിൽ ബ്ലാസ്റ്റ് എയർ. ബ്ലാസ്റ്റ് എയർ എന്ന് വെച്ചാൽ ഫോഴ്സ് ഉള്ള എയർ, അതായത് അതിന് നാച്ചുറൽ എയറിൻ്റെ കാട്ടിലും ഫോഴ്സ് ഉണ്ടാവും. സം എക്സ്റ്റേണൽ മെക്കാനിസം വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഫോഴ്സ് കൂട്ടും. കംപ്രസർ മുതലായിട്ടുള്ള എക്യുപ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ എയറിൻ്റെ ഫോഴ്സ് കൂട്ടും. അതിനെയാണ് ബ്ലാസ്റ്റ് എയർ എന്ന് പറയുക. നാച്ചുറൽ എയറോ അല്ലെങ്കിൽ ബ്ലാസ്റ്റ് എയറോ കൊഞ്ചിങ് മീഡിയമായിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് വിളിക്കും. എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് 15 kV വരെ വോൾട്ടേജിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എയർ സർക്യൂട്ട് ബ്രേക്കറിന് ട്രാൻസ്ഫോമേഴ്സ്, മോട്ടോഴ്സ്, അൾട്ടർനേറ്റേഴ്സ് മുതലായവയുടെ പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഫിഗറിൽ കാണുന്നത് ഒരു എക്സ്റ്റേണൽ വ്യൂ ഓഫ് എയർ സർക്യൂട്ട് ബ്രേക്കറാണ്. അതുപോലെ രണ്ടാമത്തെ ഫിഗറിൽ ഇൻറ്റേണൽ വ്യൂ ഓഫ് എയർ സർക്യൂട്ട് ബ്രേക്കറാണ് കാണുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് എയർ സർക്യൂട്ട് ബ്രേക്കർ. ഒരു എയർ സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ നോർമൽ കണ്ടീഷനിൽ ഓപ്പൺ ചെയ്തു, അല്ലെങ്കിൽ ഫാൾട്ട് കണ്ടീഷനിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പണായി. അപ്പോൾ അവയുടെ മെയിൻ കോണ്ടാക്റ്റുകൾക്കിടയിൽ ഒരു ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ ആർക്കിലൂടെ ലോഡിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ കറണ്ടിനെ നമ്മൾ ട്രാൻസിഷൻ കറണ്ട് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ കറണ്ടിനെ സപ്രസ് ചെയ്യണം, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യണം, ഒഴിവാക്കണം ഈ ഫാൾട്ട് കണ്ടീഷനിൽ തന്നെ. അല്ലെങ്കിൽ ഫാൾട്ട് ലെവൽ ഇൻക്രീസ് ചെയ്യും, സർക്യൂട്ടിന് ഡാമേജ് ഉണ്ടാകും, അത് ഒരു ഇലക്ട്രിക് ഫയറിന് വരെ കാരണമാവും. ഈ ആർക്കിൻ്റെ പീരീഡിൽ, അതായത് ട്രാൻസിഷൻ കറണ്ട് ഉണ്ടാവും, ആ ട്രാൻസിഷൻ കറണ്ടിൻ്റെ സമയത്ത് ആ കോണ്ടാക്റ്റുകൾക്കിടയിലുള്ള വോൾട്ടേജിനെ നമ്മൾ ട്രാൻസിഷൻ വോൾട്ടേജ് എന്ന് പറയും. ആ ഈ ട്രാൻസിഷൻ വോൾട്ടേജ് റേറ്റഡ് സപ്ലൈ വോൾട്ടേജിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഈ ആർക്കിനെ നമുക്ക് കൊഞ്ച് ചെയ്യാൻ, അതായത് ഒഴിവാക്കാൻ വേണ്ടി ഈ ട്രാൻസിഷൻ വോൾട്ടേജ് കുറയ്ക്കണം, ട്രാൻസിഷൻ വോൾട്ടേജ് കുറയണം, അല്ലെങ്കിൽ ആർക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യണം. ഈ ആർക്ക് വോൾട്ടേജ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി മിനിമം വോൾട്ടേജ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദി ആർക്ക് ഈസ് കോൾഡ് ആർക്ക് വോൾട്ടേജ്. ഈ ആർക്കിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട, നിലനിർത്താൻ വേണ്ട മിനിമം വോൾട്ടേജിനെ പറയുന്ന പേരാണ് ആർക്ക് വോൾട്ടേജ്. നമുക്ക് ആർക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കുക? നമ്മുടെ സപ്ലൈ സിസ്റ്റത്തിന് ആ വോൾട്ടേജ് സാറ്റിസ്ഫൈ ചെയ്യാതെ വരും. അങ്ങനെ ആർക്ക് കൊഞ്ചാവും, എലിമിനേറ്റ് ആവും.
മൂന്ന് വിധത്തിൽ നമുക്ക് ആർക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാം. ഒന്ന്, നമുക്ക് ഈ ആർക്കിൻ്റെ പ്ലാസ്മയെ എയർ ഉപയോഗിച്ചിട്ട് കൂൾ ചെയ്യിക്കാം. ആർക്കിനെ എയർ ഉപയോഗിച്ചിട്ട് കൂൾ ചെയ്യിക്കാം. അങ്ങനെ ഈ ആർക്കിൻ്റെ ആർക്ക് പ്ലാസ്മയുടെ ടെമ്പറേച്ചർ കുറഞ്ഞാൽ കൂടുതൽ വോൾട്ടേജ് ഈ ഒരു ആർക്കിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വരും. ഇനി രണ്ടാമത്തെ മെത്തേഡ്, ഈ ആർക്കിനെ ഒരുപാട് നമ്പർ ഓഫ് ആർക്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിനു വേണ്ടി നമുക്ക് ആർക്ക് ച്യൂട്ട് എന്നുള്ളൊരു ചാമ്പർ ഉപയോഗിക്കാം. ഇങ്ങനെ ആർക്കിനെ സ്പ്ലിറ്റ് ചെയ്താൽ അത് ആർക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ കാരണമാവും. അതുപോലെ മൂന്നാമത്തെ മെത്തേഡാണ് ഈ ആർക്ക് പാത്തിനെ അതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യുക. ഇങ്ങനെ ആർക്ക് പാത്തിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്താൽ അവയുടെ റെസിസ്റ്റൻസ് കൂടും. അങ്ങനെ റെസിസ്റ്റൻസ് കൂടിയാൽ ആർക്ക് വോൾട്ടേജ് ഇൻക്രീസ് ആവും. ഈ മൂന്ന് രീതിയിൽ നമുക്ക് ആർക്ക് വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമുക്ക് ആർക്കിനെ കൊഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ടൈപ്സ് ഓഫ് എയർ സർക്യൂട്ട് ബ്രേക്കർ. രണ്ട് തരത്തിലുള്ള എയർ സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്. ഒന്ന് പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കർ, രണ്ട് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ. ഈ പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഫിഗറാണ് സ്ലൈഡിലുള്ളത്. ഫിക്സ്ഡ് കോണ്ടാക്റ്റ്, മൂവിങ് കോണ്ടാക്റ്റ്. ഈ നോർമൽ കണ്ടീഷനിൽ ഇവ ഷോർട്ടഡ് ആയിരിക്കും. ഫാൾട്ട് സംഭവിക്കുമ്പോൾ ഇവയ്ക്കിടയിൽ ഗ്യാപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവക്കിടയിൽ ഒരു ആർക്ക് ഫോം ചെയ്യും. നമുക്ക് ആ ആർക്കിനെ ഒഴിവാക്കണം. ഈ പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കറിൽ ഈ കോണ്ടാക്റ്റുകൾക്ക് ചുറ്റും ഒരു ചാമ്പർ ഉണ്ടാവും. ആ ചാമ്പറിന് പറയുന്ന പേരാണ് ആർക്ക് ച്യൂട്ട്. ഈ ആർക്ക് ച്യൂട്ട് ഈ ആർക്കിനെ കൂള് ചെയ്യിപ്പിക്കും. അപ്പോൾ ആർക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഇവിടെ ഈ ആർക്ക് ച്യൂട്ട് നമ്പർ ഓഫ് സ്മോൾ കമ്പാർട്ട്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് ആർക്ക് സ്പ്ലിറ്റേഴ്സ് എന്ന് പറയും. അതൊരു മിനി ആർക്ക് ച്യൂട്ടായിട്ട് വർക്ക് ചെയ്യും. ഈ ആർക്ക് സ്പ്ലിറ്റേഴ്സ് ആർക്കിനെ സ്പ്ലിറ്റ് ചെയ്യിക്കും. അതുപോലെ ആർക്കിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യിക്കും. അങ്ങനെ ആർക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. ഈ ആർക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നത് ആർക്കിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി കാരണമാവും. രണ്ടാമത്തെ ടൈപ്പ് എയർ സർക്യൂട്ട് ബ്രേക്കറാണ്, എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ, AVCB. AVCBയിൽ ഹൈ പ്രഷറിലുള്ള എയറാണ് നമ്മൾ കൊഞ്ചിങ് മീഡിയായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് വിളിക്കുന്നു. എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ ഹൈ വോൾട്ടേജ് അപ്ലിക്കേഷനിൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ മീഡിയം വോൾട്ടേജ് അപ്ലിക്കേഷനിലാണ് യൂസ് ചെയ്യുന്നത്. എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആക്സിയൽ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ, ക്രോസ് ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ, റേഡിയൽ ബ്ലാസ്റ്റ് എയർ സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ ഇതാണ് ആക്സിയൽ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ. ഇതിൻ്റെ ബ്ലാസ്റ്റ് എയർ ആക്സിയലിയാണ് ഉണ്ടാകുന്നത്. ഇത് ക്രോസ്ഡ് ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറാണ്. ഇതിൻ്റെ എയർ ബ്ലാസ്റ്റ് ക്രോസ് ആയിട്ടാണ് വരുന്നത്. ഇത് റേഡിയൽ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറാണ്. ഓക്കെ, നമ്മുടെ പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ തന്നെയാണ് ക്രോസ്ഡ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിലും ഉള്ളത്. ഇവിടെ ഈ എയർ ഫ്ലോ ബ്ലാസ്റ്റഡ് പ്രഷറൈസ്ഡ് എയർ ആയിരിക്കും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് ആക്സിയൽ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഫിഗറാണ്. അഡ്വാൻറ്റേജസ് ഓഫ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ. എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിന് നമുക്ക് ഫ്രീക്വൻ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. റിസ്ക് ഓഫ് ഫയർ കുറവാണ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിൽ, കാരണം അതിൽ ഓയിലില്ല. ഈ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ ഉപയോഗിക്കുന്ന ഓയിൽ തീ പിടിക്കാൻ കാരണമാവുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിൽ
റിസ്ക് ഓഫ് ഫയർ കുറവാണ്. ആർക്ക് ക്വഞ്ചിങ് ഈസ് മച്ച് ഫാസ്റ്റർ. എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ ഈസ് സ്മോൾ ഇൻ സൈസ് ബിക്കോസ് ഓഫ് ദി ഫാസ്റ്റ് ആർക്ക് ക്വഞ്ചിങ്. ദി ഡ്യൂറേഷൻ ഓഫ് ദി ആർക്ക് ഈസ് സെയിം ഫോർ ഓൾ ദി വാല്യൂസ് ഓഫ് കറണ്ട്. ഓപ്പറേറ്റിംഗ് സ്പീഡ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ ഈസ് മച്ച് ഹയർ. സ്റ്റെബിലിറ്റി ഓഫ് ഓപ്പറേഷൻ ഈസ് ഹൈ ബിക്കോസ് ഓഫ് സ്പീഡ് ഓഫ് ഓപ്പറേഷൻ. It requires less maintenance. Any disadvantages of air circuit breaker? Additional air supply plant requires, hence required additional maintenance. Air blast circuit breaker la additional air supply plant aavashyamaanu. Ee pressurized air namakku provide cheyanam. Adu kondu thanne adinu maintenance koodalaanu. It require high capacity air compressor. ഹൈ കപ്പാസിറ്റി എയർ കംപ്രസർ ആവശ്യമാണ്. ദർ ഈസ് എ ചാൻസ് ഫോർ എയർ പ്രഷർ ലീക്കേജ്. എയർ പ്രഷർ ലീക്കേജിന് സാധ്യതയുണ്ട്. ദർ ഈസ് എ ചാൻസ് ഓഫ് ഹൈ റേറ്റ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ചോപ്പിംഗ്. റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിനും അതുപോലെ കറണ്ട് ചോപ്പിങ്ങിനും സാധ്യത ഉണ്ട്. എയറിന് ഓയിലും കാട്ടിലും ലോവർ ആർക്ക് എക്സ്റ്റിംഗ്വിഷിംഗ് പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഡിസഡ്വാൻറ്റേജസ്.